സാധകർക്ക് ഉയരുന്നതിന് സാഹചര്യമൊരുക്കുന്നതിനാണ് ശാങ്കരമഠങ്ങളിലെ ജാതി വ്യവസ്ഥയെന്ന് അതിനെ നീതീകരിച്ചു കൊണ്ട് അങ്ങ് പറഞ്ഞു ആരോ സ്വപ്നത്തിൽ എന്തോ കണ്ടോ ചിദാനന്ദപുരിസ്വാമി സ്വബോധത്തോടെ ഇന്ന് വരെ പറയാത്ത ആശയമാണ് ഇത് സാധകർക്ക് ഉയരുന്നതിന് സാഹചര്യമൊരുക്കുന്നതിനാണ് ശാങ്കരമഠത്തിലെ ജാതി വ്യവസ്ഥയെന്ന് അതിനെ നീതീകരിച്ചു കൊണ്ട് അങ്ങ് പറഞ്ഞു എന്നാൽ ഇത് വേറെ ആർക്കും എഴുതിയ ചോദ്യം ഇങ്ങോട്ട് വെച്ചതാണോ എന്ന് അറിയില്ല ചിദാനന്ദപുരശാമി പൊതുവായി വേദികളിൽ പ്രഭാഷണം ചെയ്യുന്നത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഒരു ദിവസം തന്നെ മൂന്നും നാലും വേദിയിലൊക്കെ ചെയ്ത കാലമുണ്ട് ഇപ്പോൾ ചുരുക്കി ചുരുക്കി ഇതാ ഈ വർഷം തൊട്ട് ക്ഷേത്ര പ്രഭാഷണം മുഴുവൻ നിർത്തിയിരിക്കുകയാണ് കാരണം എഴുതാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഗ്രന്ഥരചനയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഒരു സ്ഥലത്തും സംസാരിച്ചു എഴുന്നേറ്റ് പോകുന്നില്ല സംശയ നിവാരണത്തിന് സമയം കൊടുക്കാറുണ്ട് മനുഷ്യൻ്റെ ഉച്ചനീചത്വ കൽപ്പനയോടുകൂടിയ ജാതി വ്യവസ്ഥയെ എന്നും എന്നും ദോഷത്തോടു കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ ഒരിക്കലും ഉച്ചനീചത്വങ്ങളോടു കൂടിയ ജാതീയതയെ അനുകൂലിക്കുകയോ ആ രീതിയിലൊരു ശബ്ദം ഇന്ന് വരെ ഉച്ചരിക്കുകയോ ചെയ്തിട്ടില്ല എന്നിരിക്കെ സ്വാമിയോട് അങ്ങ് നീതീകരിച്ചു എന്ന് പറഞ്ഞൊരു കടലാസ് എഴുതി തരണമെങ്കിൽ ഒന്നുകിൽ അയാൾ സ്വപ്നം കണ്ടതാവും അല്ലാതെ ഉണ്ടായിട്ടില്ല ഉണ്ടാവാത്ത സംഭവമാണ് ഉണ്ടാവുകയില്ല ഇനി നാളെ ഉണ്ടാവുകയെന്ന് പറയാൻ വയ്യ കാരണം എപ്പോഴാണ് നമ്മളെയൊക്കെ പിരി കുറച്ച് ടൈറ്റോ ലൂസോ ആവുക എന്ന് നമുക്ക് പറയാൻ വയ്യല്ലോ അപ്പോൾ പറയുകയിരിക്കാം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഉള്ള പ്രജ്ഞയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയും ചെയ്യില്ല എന്നല്ല പല ശങ്കരമഠങ്ങളിലുമുള്ള അതിഹീനമായ ജാതീയതയെ നേരിട്ട് നോക്കിക്കാണുകയും അനുഭവിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് പക്ഷേ അതൊരിക്കലും ആചാര്യന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമ്മളറിയില്ല ഏതെങ്കിലും ആചാര്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായതായിട്ട് നമുക്കറിയില്ല അറിഞ്ഞിട്ടോ ഇല്ല അതുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കൽപ്പിച്ചിട്ട് അതിൽ രസകരമായൊരു വിഷയമുണ്ട് ഇത് ഏറ്റവും അധികം നമ്മുടെ ഇന്നത്തെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ നമ്മുടെ പല പ്രഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ചിലരാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവരെന്തെങ്കിലും ഒരു പേരൊക്കെ ഇടുമോ അതിന് ചിദാനന്തപുരസ്വാമി ചെയ്യുന്നതല്ല ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ചിലർ അപ്പോൾ അതിന് പേര് കൊടുക്കും ഈ ചോദ്യോത്തരങ്ങൾക്കൊക്കെ അപ്പം ചില ചോദ്യങ്ങൾക്ക് എന്താണോ ഉത്തരം പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു എന്ന് അത് കേൾക്കാതെ ചിലരങ്ങ് കൽപ്പിക്കും ഓ സന്യാസി അല്ലേ സന്യാസി ഇങ്ങനെ പറയൂന്ന് അവരങ്ങ് കൽപ്പിക്കും എന്നിട്ടതിന് കമൻറ്റ് വിപരീതാർത്ഥത്തിലിടും ഒന്ന് കേട്ടിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെ വല്ലതുമാണോ ഈ എഴുതിയെന്ന് അറിയില്ല ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിയൊക്കെ എല്ലാ മേഖലകളിലും വലിയ ചർച്ചയും വിവാദങ്ങളുമാകുന്ന പുതിയ കാലത്ത് ഈ വിഷയത്തെ ഇങ്ങനെ കാണാൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു ഈ ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ ഹയറാർക്കി എന്നൊക്കെ പറഞ്ഞാൽ വിവാദമാകുന്നു ചർച്ചയാവുന്നു ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ചർച്ചയെയും നമ്മൾ അംഗീകരിക്കണം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ അധികം ഈ ടോയ്ലറ്റ് ക്ലീനേഴ്സിൽ ഉള്ളത് ടോയ്ലറ്റ് ക്ലീനിങ് മോശമായ ജോലി എന്നല്ല പറഞ്ഞത് അതും ശ്രേഷ്ഠമായ തൊഴിലാണ് ഒരിക്കലും മോശമായ തൊഴിലല്ല ടോയ്ലറ്റ് കഴുകൽ ശ്രേഷ്ഠമായ തൊഴിലാണ് പക്ഷേ ആ ഏറെ പേരും ജാതി എന്നുള്ള സമുദായം എന്നുള്ളത് നോക്കിയാൽ ബ്രാഹ്മണ ജാതിയാണെങ്കിൽ അതും ഈ ബ്രാഹ്മണിക്കൽ ഹയറാർക്കിയിൽ മുകളിലുള്ളവരാണ് ഇവിടെ കോഴിക്കോട് ഒരാൾ പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും ബ്രാഹ്മണിക്കൽ ഹയറാർക്കിയിൽ മുകളിലുള്ള ആളാണ് ഈ ആഭാസത്തിൻ്റെ കണ്ണൊന്ന് ഒന്ന് മാറ്റി നോക്കണം തലകുത്തി നോക്കുമ്പോൾ എല്ലാം തിരിഞ്ഞേ കാണൂ മര്യാദയ്ക്ക് നോക്കാൻ പഠിക്കുക ആദ്യം പത്ത് പേരൊരാശയം ഒച്ചത്തിൽ പറഞ്ഞാൽ പതിനൊന്നാമൻ അത് ഏറ്റുപിടിച്ചോളണം എന്നില്ല നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവുക അതുകൊണ്ട് എന്തെങ്കിലും ഹയറാർക്കി ഹെജുമണി എന്നൊക്കെ ഓരോരുത്തർ പറയണത് അതേപടി തുടരേണ്ട ആവശ്യം നമുക്കില്ല